ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്നത്തെ റെസിപ്പി സവോള വറുത്തരച്ച ഒരു കോഴിക്കറിയാണ്. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. ഞാൻ അതിനായിട്ട് 1 കിലോ ചിക്കൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, 3 വലിയ സവോള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ 1 കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് വേപ്പില, 4 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത്, 2 പച്ചമുളക്, പിന്നെ 3 സ്പൂൺ മുളക് പൊടി, 3 സ്പൂൺ മല്ലിപ്പൊടി, 1 ചെറിയ സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മല്ലിയില. നമ്മളിതിൽ ചെയ്യാൻ പോണത് ഈ സവോള നമ്മൾ വറുത്തെടുക്കും. വറുത്തെടുത്തിട്ട് പകുതി നമ്മൾ ഈ മസാലയുടെ എല്ലാം കൂടെ അരച്ചെടുക്കും, പകുതി നമ്മൾ കറിയിൽ ചേർക്കും. അപ്പം നമുക്ക് ഈ സവോളയൊന്ന് വറുത്തെടുത്തിട്ട് വരാം. അപ്പം ഞാൻ 1 പാനെടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഈ സവോളയൊന്ന് വറുത്തെടുക്കാം. ചുവപ്പ് നിറമാകുന്നത് വരെ, അതായത് കരിഞ്ഞു പോകരുത്, ബ്രൗൺ കളറാകുമ്പോൾ നമ്മളത് കോരിയെടുക്കണം കരിഞ്ഞു പോകാതെ. ഇത് നല്ല ടേസ്റ്റിയുമാണ്, എളുപ്പം നമുക്കുണ്ടാക്കാം. ഈ സവോള വറുത്തരച്ച് നമ്മൾ അത് ഇതിൻ്റെ കൂടെ നമ്മുടെ മസാലകളുടെ കൂടെ അരയ്ക്കുമ്പോൾ ഉണ്ടല്ലോ, അതിനൊരു വേറൊരു ടേസ്റ്റും കൂടെ വരും. ഇപ്പം നമ്മുടെ സവോളയെല്ലാം നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പകുതിയും ഈ മസാലകളെല്ലാം ചേർത്തൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ വറുത്തെടുത്ത സവോളയിൽ നിന്ന് നമ്മൾ പകുതി ഇട്ട് കൊടുക്കുകയാണ്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, എടുത്തു വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മുളക് പൊടി, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് പേസ്റ്റാക്കി എടുക്കാം. കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നല്ല ഒരു പേസ്റ്റാക്കി എടുക്കാം. സവോളയും നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിന് നമ്മൾ സവോള വറുത്ത പാനിൽ തന്നെ ആ എണ്ണയിൽ തന്നെ അരപ്പും നല്ലതായിട്ട് മൂപ്പിച്ചിട്ട് ബാക്കിയെല്ലാം ചേർത്ത് കറിയാക്കാം. അപ്പം ഞാൻ നമ്മൾ സവോള വറുത്ത ആ സെയിം പാൻ തന്നെ വെച്ചിരിക്കുന്നത്, അതിൽ സവോള വറുത്തതിൻ്റെ ബാക്കി എണ്ണയുണ്ട്, വെളിച്ചെണ്ണയല്ലേ, അപ്പം അതിലേക്ക് തന്നെ നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഈ അരപ്പൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം നമ്മുടെ അരപ്പ് നന്നായിട്ട് മൂത്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സവോളയും ചിക്കനും കൂടെ ഇട്ട് ആവശ്യത്തിന് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മുടെ അരപ്പ് മൂത്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പം നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബാക്കി സവോള വറുത്തതും ചിക്കനും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിതിപ്പോൾ അരച്ച മിക്സിയുടെ ജാറിൽ കുറച്ച് ഗ്രേവി ഉണ്ടായിരുന്നു, അതുകൊണ്ട് അതൊന്ന് ചൂടുവെള്ളമാണ് ഒഴിച്ചത്, അതൊന്ന് കഴുകി ഒഴിച്ചതാണ്. ഇനി നമുക്ക് എന്തുമാത്രം ഗ്രേവി വേണോ അതനുസരിച്ച് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കിത് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ ഇച്ചിരി വേപ്പില ഇടുകയാണ് പറയാൻ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിത് നന്നായിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. മൂടി വെച്ചൊന്ന് വേവിക്കാം. ഗ്രേവി നല്ല തിക്കായിട്ട് വരണം. തിക്കായിട്ട് വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. കറിയൊന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. എനിക്ക് ഇത്രയും ഗ്രേവി വേണം. നിങ്ങൾക്ക് ഇച്ചിരിയുടെ ഗ്രേവി കുറവ് മതിയെങ്കിൽ ഇച്ചിരിയുടെ ഒന്ന് കുറുകാം, എന്നിട്ട് ഓഫ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഞാനിത് മല്ലിയില അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് ബാച്ചിലേഴ്സിനൊക്കെ ആണെങ്കിലും എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. നമ്മുടെ ടേസ്റ്റി അടിപൊളി സവോള വറുത്തരച്ച ചിക്കൻ കറി റെഡിയായിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം.
ഇതിൻ്റെ ടോപ്പിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ പൊട്ടറ്റോ ചെറിയ തിന്നായിട്ട് അരിഞ്ഞിട്ട് അത് വറുത്ത് ഇടാം ഫൈനൽ ഇതിൽ. ഞാനിപ്പോൾ അങ്ങനെ ഇട്ടിട്ടില്ല. ഇത് ചപ്പാത്തിക്കും കുബൂസിനും നാനിനും എല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കറിയാണ്. ബാച്ചിലേഴ്സിനൊക്കെ ആണെങ്കിലും എളുപ്പം ഉണ്ടാക്കാൻ പറ്റും. സവോള വറുക്കുന്ന ഒരു പാട് മാത്രമേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സവോള വറുത്തരച്ച ചിക്കൻ കറിയാണ്, ഈസിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.